Hello friends, welcome back to Samuchis. പടരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു മാങ്ങാച്ചാറിന്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അതിനുവേണ്ടി ഞാൻ ഇവിടെ ഇതേപോലെയുള്ള രണ്ട് മാങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതൊന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കണം. ചെറുതായിട്ടോ വലുതായിട്ടോ ഏത് രീതിയിലാണോ നമുക്കിത് കട്ട് ചെയ്തെടുക്കാനായിട്ട് താല്പര്യം ആ രീതിയിൽ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ ഇതൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് കൊണ്ടുവരാം. മാങ്ങ ഞാൻ ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒത്തിരി ചെറുതായിട്ടും അല്ല, ഒത്തിരി വലുതായിട്ടും അല്ല, എന്താ ഇതേപോലെ ഒരു മീഡിയം വലുപ്പത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കല്ലുപ്പാണ് ഇടുന്നത്. ഒരു സ്പൂൺ കല്ലുപ്പ് ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മാങ്ങയുടെ പുളിക്കനുസരിച്ച് വേണം ഉപ്പ് ചേർത്ത് കൊടുക്കാനായിട്ട്. മാങ്ങയും ഉപ്പും കൂടെ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്കിതിനെ അച്ചാറാക്കി മാറ്റാം. ഇതൊന്ന് അടച്ച് വയ്ക്കാം. മാങ്ങ ഉപ്പ് തിരുമ്പി വെച്ചിട്ട് ഇപ്പോൾ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അച്ചാർ റെഡിയാക്കിയെടുക്കാം. അച്ചാർ തയ്യാറാക്കിയെടുക്കാൻ ഞാനിവിടെ ഒരു പാൻ വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ നല്ലെണ്ണയാണ് എടുക്കുന്നത്. എണ്ണ ഇവിടെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് ഒരു സ്പൂൺ കടുകിട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി അരിഞ്ഞ് ചേർത്ത് കൊടുക്കുകയാണ്. ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചേർത്തിട്ടാണ് കേട്ടോ ഈ മാങ്ങ അച്ചാർ ഇവിടെ തയ്യാറാക്കുന്നത്. അപ്പോൾ ഇത് ഒരു ടേബിൾ സ്പൂൺ വെള്ളം എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. കാൽ കപ്പ് വെളുത്തുള്ളി ചേർക്കാം. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് മൂത്ത് കഴിയുമ്പോഴത്തേനും അതിനകത്തേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതൊന്ന് മൂത്ത് വരട്ടെ. അതിലിവിടെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് വെച്ചിട്ട് ഇതിനകത്തേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒന്നെങ്കിൽ നീ നന്നായിട്ട് കുറച്ച് വയ്ക്കുക, അതല്ലെങ്കിൽ സ്റ്റൗ ഓഫ് ചെയ്ത് വയ്ക്കുക. ഞാനിപ്പോൾ ഇവിടെ സ്റ്റൗ ഓഫ് ചെയ്ത് വെച്ചിട്ടാണ് പൊടികൾ ചേർക്കുന്നത്. അതല്ലെങ്കിൽ പൊടികൾ കരിഞ്ഞ് പോകും. അതുകൊണ്ട് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് വയ്ക്കാം. ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. ഇതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. രണ്ടര ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. നല്ല എരിവുള്ള മുളക് പൊടിയാണ് കേട്ടോ. അപ്പോൾ അതല്ലെങ്കിൽ രണ്ടും കൂടെ മിക്സ് ചെയ്ത് എരിവുള്ളതും എരിവില്ലാത്തതും മിക്സ് ചെയ്തിട്ട് ചേർക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ നല്ല എരിവുള്ള മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്. അത് രണ്ടര ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറുന്നത് വരെ ഇതൊന്ന് മൂപ്പിച്ച് കൊടുക്കുക. ഇനി നമുക്ക് സ്റ്റൗ ഓൺ ചെയ്ത് വയ്ക്കാം. സ്റ്റൗ ഓൺ ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഇതൊന്ന് മൂപ്പിച്ച് കൊടുക്കുക. ലോ ഫ്ലെയിമിൽ വെച്ച് തന്നെ മൂപ്പിച്ചെടുക്കുക, അല്ലെങ്കിൽ ഇത് കരിഞ്ഞ് പോകും കേട്ടോ. മുളകിൻ്റെ പച്ചമുളകൊക്കെ മാറി നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് അരിഞ്ഞ് ഉപ്പ് തിരുമ്പ് വെച്ചിരിക്കുന്ന മാങ്ങ ചേർത്ത് കൊടുക്കാം. അത് ഉപ്പക്കലത്ത് അതിൻ്റെ വെള്ളത്തോടു കൂടെ വന്നിട്ടുണ്ട്. ആ വെള്ളത്തോടു കൂടെ തന്നെ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് വയ്ക്കാം. രണ്ട് ടേബിൾ സ്പൂൺ കടുകും ഒരു ടേബിൾ സ്പൂൺ ഉലുവയും കൂടെ വറുത്ത് പൊടിച്ചതാണ്. അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുക്കുക. എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിൻ്റെ ഉപ്പും എരിവും ഒക്കെ കറക്റ്റായിട്ടുണ്ടോ എന്ന് നോക്കണം. പോരാതെ വരുവാണെങ്കിൽ അതെല്ലാം ചേർത്ത് കൊടുക്കണം കേട്ടോ. ഉപ്പ് കുറവാണ്, ഒരു ടീസ്പൂണും കൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. കല്ലുപ്പാണ് കേട്ടോ ചേർക്കുന്നത്. അതുപോലെ മാങ്ങയ്ക്ക് നല്ല പുളിയാണ്. ഇവിടെ ഞാനൊരു ഒരു സ്പൂൺ പഞ്ചസാര കൂടെ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ബാക്കിയുള്ള കടുക് പൊടിച്ചതും കൂടെ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. മാങ്ങ മസാലപ്പൊടികളെല്ലാം ചേർത്ത് നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. മാങ്ങയ്ക്ക് നല്ല പുളിയായതുകൊണ്ട് ഞാൻ ഇതിനകത്ത് വിനിഗർ ചേർക്കാതെയാണ് തയ്യാറാക്കി എടുത്തിരിക്കുന്നത്. ഇനി പുളി കുറവാണെങ്കിൽ പുളിക്ക് ആവശ്യമായ വിനിഗർ ചേർത്ത് കൊടുത്തിട്ട് തയ്യാറാക്കിയെടുക്കണം കേട്ടോ. ഇഷ്ടമായാലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കുക. വീണ്ടും അടുത്ത റെസിപ്പിയുമായി കാണാം. താങ്ക് യു.